എല്ലാവർക്കും യുകെ നെജൂസോണിലേക്ക് സ്വാഗതം. മൂവേന്ദ്രന്മാർ എന്ന് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്ന ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. ഈ ചാനലിനകത്ത് ഷെയർ ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ മൂവേന്ദ്രന്മാർ എന്നറിയപ്പെടുന്നത് ചേര രാജവംശവും ചോള രാജവംശവും പാണ്ഡ്യ രാജവംശവുമാണ്. സംഘകാലത്തെ നമ്മൾ മുൻപ് പറഞ്ഞതാണ്, സംഘകാലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചാനലിനകത്ത് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഘകാലത്തിലെ ഏറ്റവും സംഘകാലത്തെ പ്രമുഖ രാജവംശം എന്ന് പറയുന്നത് ചേര വംശമാണ്. സംഘകാലത്ത് കേരളത്തിൻ്റെ മധ്യഭാഗങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് ചേരവംശം. ആസ്ഥാനം വാഞ്ചിയാണ് ആസ്ഥാനം. കോമണറ 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തികളായിരുന്നു ചോളന്മാർ. തഞ്ചാവൂരായിരുന്നു അവരുടെ തലസ്ഥാനം, തഞ്ചാവൂരായിരുന്നു. പിന്നെ ഈ മൂവേന്ദ്രന്മാരിൽ വരുന്നത് പാണ്ഡ്യ രാജവംശമാണ്. ദക്ഷിണേന്ത്യയുടെ തെക്കൻ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന ഏറ്റവും പ്രാചീന രാജവംശമാണ് പാണ്ഡ്യ രാജവംശം എന്നുള്ളത്. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരയാണ് പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം. ചേര രാജവംശം എന്ന് പറയുമ്പം നമ്മൾ സംഘകാലത്ത് ഒരുപാട് കൃതികളെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. പതിറ്റുപ്പത്ത്, പുറനാനൂറ്, അകനാനൂറ് എന്നിങ്ങനെയുള്ള ഒരുപാട് കൃതികൾ നമ്മൾ സംഘകാലം പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്. സംഘകാലത്തെ ഒരുപാട് കവികളും അതോടൊപ്പം തന്നെ കവിയത്തരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം എന്നുള്ളത്. അപ്പം അതിലെ പ്രധാനപ്പെട്ട കൃതിയാണ് എട്ട് തുകൈ വിഭാഗത്തിൽപ്പെടുന്ന അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപ്പത്ത് എന്നിവയൊക്കെ. ഇപ്പം ചേരന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതികളാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പതിറ്റുപ്പത്തും പുറനാനൂറും അകനാനൂറും എന്നുള്ളത്. ചേരന്മാരുടെ തലസ്ഥാനം മുച്ചിരി ആണ് തലസ്ഥാനം. ആസ്ഥാനം വാഞ്ചിയാണ് ആസ്ഥാനം. രാജകീയ മുദ്ര അമ്പും വില്ലുമാണ് രാജകീയ മുദ്ര എന്നുള്ളത്. ഇനി ചേരള പുത്രയെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന അശോകൻ്റെ ശാസനത്തിലാണ്, അശോകൻ്റെ ഗിർനാർ ശാസനത്തിലാണ് ഇതിനെക്കുറിച്ചിട്ട് പരാമർശിക്കുന്നത്. ആദ്യ ചേര രാജാവാണ് ഉദയൻ ചേരലാതൻ. ചോള രാജാവായിരുന്ന കരിങ്കാല ചോളൻ്റെ സമകാലികനായിട്ടുള്ള ചേര രാജാവാണ് ഉദയൻ ചേരലാതൻ എന്നുള്ളത്. പിന്നെ അതിൽ നമ്മൾ ദാനശീലനായ ചേരൻ എന്നറിയപ്പെടുന്നത് ഉദയൻ ചേരലാതനാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷണങ്ങളൊക്കെയുണ്ട്. നമുക്കൊരു അടുത്ത ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് ചേര രാജവംശത്തെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ അടുത്തതായിട്ട് വരുന്നതാണ് ചോള രാജവംശം എന്നുള്ളത്. ചോള രാജവംശം കോമണറ 9-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തികളാണ് ചോളന്മാരെന്നുള്ളത്. തലസ്ഥാനം തഞ്ചാവൂരും. ആദ്യകാല തലസ്ഥാനം ഉറയൂരായിരുന്നു. തലസ്ഥാനം ഇവിടെയാണ് തഞ്ചാവൂർ. ആദ്യകാല തലസ്ഥാനം ഉറയൂരായിരുന്നു. ചോളന്മാരുടെ പ്രധാന തുറമുഖ പട്ടണമാണ് കാവേരിപും പട്ടണം എന്നുള്ളത്. പൂഹാർ എന്നറിയപ്പെടുന്ന സംഘകാലത്തിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ് കാവേരിപും പട്ടണം എന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശാസനത്തെക്കുറിച്ചിട്ട് പറഞ്ഞു, അത് ഗിർനാർ ശാസനമാണ്. അപ്പോൾ ഇവിടെ അടുത്തത് ഉത്തരമേരു ശാസനം. അതായത് ചോളന്മാരുടെ ഭരണത്തെക്കുറിച്ച് സൂചന നൽകുന്ന ശിലാശാസനമാണ് ഉത്തരമേരു ശാസനം എന്നുള്ളത്. ചോള രാജാക്കന്മാരിൽ പ്രഗത്ഭരായ രാജാക്കന്മാരാണ് രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമാണ് ഇതിൽ പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാർ. ഗംഗൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്ന രാജേന്ദ്ര ചോളനാണ്. പണ്ഡിത വത്സൻ എന്നറിയപ്പെടുന്ന രാജേന്ദ്ര ചോളനാണ്. ഇതൊക്കെ നമ്മൾ പിൽക്കാല ചോള സാമ്രാജ്യത്തിലെ പ്രധാന രാജാവാണ് രാജേന്ദ്ര ചോളൻ.
ചോള സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി പ്രാപിച്ചിരുന്ന പ്രദേശങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ, സിലോൺ എന്നിവയൊക്കെയായിരുന്നു. പിന്നീട് മൂവേന്ദ്രന്മാരിൽ വരുന്ന മൂന്നാമത്തെയാണ് പാണ്ഡ്യ രാജവംശം എന്നുള്ളത്. മധുര തലസ്ഥാനമായിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ തെക്കൻ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന ഏറ്റവും പ്രാചീനമായ രാജവംശമാണ് പാണ്ഡ്യ രാജവംശം എന്നുള്ളത്. പാണ്ഡ്യവംശത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയാണ് നെടുഞ്ചേഴിയൻ. നെടുഞ്ചേഴിയനാണ് പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി എന്നുള്ളത്. മുത്തുവിളയുന്ന നാട് എന്ന് പാണ്ഡ്യരാജ്യത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. മുത്തുവിളയുന്ന നാട് എന്ന് പാണ്ഡ്യരാജ്യത്തെ വിശേഷിപ്പിച്ചത് മെഗസ്തനീസാണ്. പാണ്ഡ്യരാജവംശത്തെക്കുറിച്ച് പരാമർശിച്ച ആദ്യ വിദേശ സഞ്ചാരിയും അത് തന്നെയാണ് മെഗസ്തനീസാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പാണ്ഡ്യവംശത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയാണ് നെടുഞ്ചേഴിയൻ. ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന പാണ്ഡ്യരാജാവും അത് തന്നെയാണ് നെടുഞ്ചേഴിയനാണ്. പാണ്ഡ്യ ഭരണകാലത്ത് മധുര സഞ്ചരിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. അപ്പം രണ്ട് നേരത്തെ സഞ്ചാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തുവിളയിൽ നടന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് മെഗസ്തനീസാണ്. ആ ഒരു കാലത്ത് മധുര സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ എന്നുള്ളത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മൂവേന്ദ്രന്മാരിലെ ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങളെ ബന്ധപ്പെട്ടുണ്ട് വളരെ കുറച്ച് വിവരങ്ങളാണ്. ഓരോ രാജവംശങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു ഭാഗത്ത് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഈ ഒരു വിഭാഗം ഉപകാരമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തും. താങ്ക് യു.